ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര മൂന്നാമത്തെ അധ്യായം ഭൂമിദാനം ഇന്ത്യൻ സമൂഹം ഈ അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ഈ ഒരു ചാനല് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നത് ഗുപ്ത രാജവംശത്തെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗുപ്തന്മാരെക്കുറിച്ച് പഠിക്കാം എ ഡി മുന്നൂറ്റി ഇരുപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ നിലനിന്നിരുന്ന അതിശക്തമായിട്ടുള്ള ഒരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം ഗുപ്ത രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് ശ്രീഗുപ്തനെയാണ് ശ്രീഗുപ്തൻ കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കുമാരഗുപ്തൻ ഒന്നാമൻ സ്കന്ദഗുപ്തൻ പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാരാരൊക്കെയാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കുമാരഗുപ്തൻ ഒന്നാമൻ സ്കന്ദഗുപ്തൻ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ കാലഘട്ടത്തിൽ അതായത് ഗുപ്ത രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഭൂമിദാനം നിലനിന്നിരുന്നു ആ ഭൂമിദാനത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പക്ഷേ പ്രസ്താവന തലത്തിൽ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇങ്ങനെ ഡോട്ട് ഡോട്ടിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കൂടുതലായിട്ടും പ്രസ്താവന ചോദ്യങ്ങൾക്ക് ചോദിക്കാറുള്ളത് അപ്പോൾ ഈ ഭൂമിദാനത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിൻ്റെ സ്വാധീനം കുറഞ്ഞു ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂമിയുടെ ഉടമസ്ഥത ആർക്കാണോ അവർക്കൊപ്പം എന്തു ചെയ്യും കൈമാറ്റം ചെയ്യപ്പെടും അതായത് കൊടുത്ത ദാനം ചെയ്ത ഭൂമിയിൽ ഒരിക്കലും നീതിന്യായ നിർവഹണം അതുപോലെ നികുതി പിരിവിനും ആർക്കവകാശം ഉണ്ടാവില്ല രാജാവിന് ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും എന്തു ചെയ്യാം ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായിട്ട് കിട്ടിയവർക്ക് ലഭിക്കുകയുണ്ടായി ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിൻ്റെ രൂപത്തിൽ നൽകി തുടങ്ങി അപ്പോൾ ക്രമേണ രാജാവ് എന്തു ചെയ്തു രാജാവും പ്രഭുക്കന്മാരൊക്കെ ആ തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായിട്ട് നൽകാതെ എന്തു ചെയ്തു ഭൂമിദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയത് രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചതാർക്ക ബ്രാഹ്മണർക്ക് എന്ന ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും എന്തു ചെയ്തിട്ടുണ്ട് ഭൂമിദാനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഗുപ്ത രാജവംശത്തിന്റെ കീഴിൽ നിലനിന്നിരുന്ന ഭൂമിദാനത്തിലുണ്ടായ മാറ്റങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോട് കൂടിയിട്ട് സമൂഹത്തിലെ സമ്പത്തും സ്വാധീനശേഷിയുള്ള ഭൂ ഉടമകളുടെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം രൂപം കൊള്ളുകയും ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർക്ക് ഭൂമിയിൽ അവകാശമില്ലാത്തവരായിട്ട് അവർ മാറുകയും ചെയ്തു ഈ ഒരു വ്യവസ്ഥിതിയിൽ എന്താണ് കർഷകരും അതുപോലെ അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത് അത്രയും അല്ല സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല അതുമാത്രമല്ല സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ഇവർ മേലെത്തട്ടുകളിലുള്ളവർക്ക് നികുതിക്ക് പുറമെ പുറമെന്തു ചെയ്യണം സൗജന്യ സേവനങ്ങൾ നൽകണം അപ്പോൾ ഇങ്ങനെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് സാമന്ത വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ സാമന്ത വ്യവസ്ഥ നിലനിന്നിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ആ ഗുപ്ത രാജവംശത്തിൻ്റെ കീഴിലാണ് അപ്പോൾ സാമന്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തിനോട് സാമ്യമുള്ള ഒരു വ്യവസ്ഥിതി കേട്ടോ ഇന്ത്യൻ ഫ്യൂഡലിസം എന്നാണ് സാമന്യ വ്യവസ്ഥ അറിയപ്പെടുന്നത് ഇനി ഭാഗത്ത് കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ പറയുന്നുണ്ട് കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയുക്തമാക്കി മാറ്റി പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു കൃഷിയുടെ സാങ്കേതിക സാങ്കേതികവിദ്യയെയും കാലാവസ്ഥയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ് കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ചു വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളും കൃഷിയുടെ വ്യാപനത്തിന് സഹായിച്ചിട്ടുണ്ട് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിൽ കൃഷി വളരെ അധികം വ്യാപിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ളത് അക്കാലത്ത് നിലനിന്നിരുന്ന ജലസേചന മാർഗങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അന്ന് കനാലുകൾ ഉപയോഗിച്ചിരുന്നു കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൂടാതെ കുളം ജലസംഭരണി അപ്പോൾ മഴ വെള്ളം ശേഖരിച്ചു വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ കുളങ്ങൾ നിർമ്മിച്ചു ഇനി ഘടിയന്ത്രം അഥവാ അരഘട്ട ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കും അതായത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക കൃഷിയിലേക്ക് വെള്ളം തീവുന്ന ഒരു പരിപാടിയായിരുന്നു ഇനി മഴവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത് മഴവെള്ളമാണ് കൂടാതെ അണക്കെട്ടുകൾ ഗുജറാത്തിലെ സുദർശന തടാകം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിലെ സുദർശന തടാകം അത് മൗര്യന്മാരുടെ കാലഘട്ടത്തിലാണ് പണിതതില്ലേ ആ ഒരു തടാകത്തെ പുതുക്കി പണിതതാരാണ് സ്കന്ദഗുപ്തനാണ് അപ്പോൾ ഓർത്തുവെക്കുക ജലസേചന മാർഗങ്ങൾ കനാലുകൾ കുളം ജലസംഭരണി ഘടിയന്ത്രം മഴവെള്ളം അണക്കെട്ടുകൾ ഇവയൊക്കെ കാര്യക്ഷമമായിട്ട് വിനിയോഗിച്ചു കൊണ്ടാണ് കൃഷി വ്യാപിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഗുപ്തന്മാരുടെ കൈത്തൊഴിൽ വ്യാപാരത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത് ഭൂമിദാനത്തിന്റെ ഫലമായിട്ടുണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു വിവിധ തരം കൈത്തൊഴിലുകൾ ജനങ്ങൾ ജീവിതമാർഗമായിട്ട് അക്കാലത്ത് സ്വീകരിച്ചിരുന്നു അതിൽ പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നും ഇക്കാലത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗുപ്തന്മാരുടെ കൈത്തൊഴിലിനെ കുറിച്ചൊക്കെ നമുക്ക് വിവരം കിട്ടുന്നത് സ പുരാവസ്തു അതുപോലെ സാഹിത്യകൃതികളിൽ നിന്നൊക്കെയാണ് കൂടാതെ ഉത്ഗനനം അതായത് കണ്ടെത്തലുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെക്കുറിച്ചുള്ള വിവരം ചൂടെ തീർച്ചേർത്തിട്ടുള്ളത് അതിൽ എന്ത് പറയുന്നുണ്ട് ഇതിൽ നിന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന കഴുത്തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഗുപ്തന്മാരെ കുറിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളിൽ മൺപാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് അവരുടെ കൈത്തൊഴിൽ മൺപാത്ര നിർമ്മാണം ഉണ്ടെന്ന് നമുക്ക് എന്തു ചെയ്യാം അനുമാനിക്കാം അതുപോലെ സ്വർണ്ണം വെള്ളി വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ അപ്പോൾ ആഭരണ നിർമ്മാണം പിന്നെ മുത്തുകൾ മുത്തുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് മാല അതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാം പിന്നെ ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ പാത്രങ്ങളൊക്കെ ആവാം അതുപോലെ പട്ട് പരുത്തി വസ്ത്രങ്ങൾ അപ്പോൾ വസ്ത്രനിർമ്മാണവും ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങള് അപ്പോൾ ശില്പനിർമ്മാണം അല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു രാജവംശമായിരുന്നു ഗുപ്തന്മാർ ഇനി ഇവരുടെ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു ഗ്രൂപ്പിനെ ഗിൽഡുകൾ അഥവാ ശ്രേണി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഗിൽഡ് ശ്രേണി അത് നിലനിന്നിരുന്നത് ഗുപ്തകാലഘട്ടത്തിലാണ് അപ്പോൾ ഈ ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സംഘടനയിലുണ്ടെങ്കിൽ ആ സംഘടനയുടെ ആ നിയമാവലി നമ്മൾ എന്ത് ചെയ്യണം പാലിക്കേണ്ടേ അതുപോലെ ഇനി എന്ന് പറയുന്നത് എന്താ കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുക തുടങ്ങിയവയായിരുന്നു ഈ ശ്രേണികളുടെ ചുമതല അടുത്തതായിട്ട് വ്യാപാരവും വാണിജ്യവും ഗുപ്തന്മാരുടെ വ്യാപാരം വാണിജ്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഗുപ്തന്മാർ പശ്ചിമേഷ്യ മധ്യേഷ്യ ദക്ഷിണ പൂർവേഷ്യ റോം എന്നിവിടങ്ങളുമായിട്ട് വിദേശ വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു അക്കാലഘട്ടത്തില് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത് മസ്ലിൻ കാലിക്കോ ലിനൻ തുടങ്ങിയ വസ്ത്രങ്ങളാണ് കേട്ടോ മസ്ലിൻ കാലിക്കോ ലിനൻ ഈ ഭാഗത്ത് നഗരത്താർ അല്ലെങ്കിൽ നഗര ശ്രേഷ്ഠീനെക്കുറിച്ച് പറയുന്നുണ്ട് നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായാണ് ആര് നഗരത്താർ അല്ലെങ്കിൽ നഗര ശ്രേഷ്ഠിൻ ആദ്യമായിട്ട് സ്വർണ്ണ നാണയങ്ങൾ അത് പുറത്തിറക്കിയത് ഗുപ്തന്മാരാണ് ഗുപ്തന്മാരുടെ കാലഘട്ടം തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിട്ടാണ് പറയുന്നത് അത്രമാത്രം സംഭാവനകൾ നൽകിയ രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് ഇതിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് തന്നേക്കുന്നത് അത് ഇന്ന് ഏതൊക്കെ സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നതെന്ന് നോക്കാം ഇതിലിവിടെ തന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ മധുര മധുര കനൗജ് കൗസാംബി ഇതൊക്കെ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ശ്രാവസ്ഥി ശ്രാവസ്ഥയും എവിടെ തന്നെയാണ് ഉത്തർപ്രദേശ് ഉജ്ജയിനി മധ്യപ്രദേശ് വൈശാലി പാടലിപുത്ര ബീഹാറിൻ്റെ ഭാഗമാണ് വളരെ പ്രശസ്തമായിരുന്ന ഈ നഗരങ്ങളുടെയൊക്കെ പ്രൗഡി അല്ലെങ്കിൽ പ്രതാപം നഷ്ടപ്പെട്ടത് സി ആറാം നൂറ്റാണ്ടോടു കൂടിയാണ് ആ സമയത്താണ് റോമ സാമ്രാജ്യം തകർന്നത് അപ്പോൾ ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ആ അതിനുശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു അത് ആഭ്യന്തര വാണിജ്യത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് കുറവ് വന്നു ഇനി അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത് കച്ചവടത്തിൻ്റെ തകർച്ചയും കൈത്തൊഴിലുകളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പല പ്രധാന നഗരങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമായത് അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ് കൗസംബി ഹസ്തിനപുരം അഹിഛത്രം തക്ഷശില അയോധ്യ ഉജ്ജയിനി മധുര തുടങ്ങിയ നഗരങ്ങൾ അഞ്ചാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന ഫാഹ്യാൻ്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളിലായിട്ട് വിശേഷിപ്പിച്ച പല നഗരങ്ങളും ഏഴാം നൂറ്റാണ്ടിൽ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാൻസാങ് വന്നപ്പോൾ ആ വിവരണങ്ങളിലെല്ലാം ഇവയെല്ലാം ഗ്രാമങ്ങളായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു മാറ്റം അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ടിൽ വന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ നഗരങ്ങളെല്ലാം എന്താണ് ആ ഗ്രാമങ്ങളായിട്ട് മാറുക അതായത് അതിൻ്റെയൊക്കെ പ്രതാപം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഗുപ്തകാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നു സാമൂഹിക ജീവിതത്തിൽ പ്രധാനമായിട്ടും അക്കാലത്ത് ജാതി വ്യവസ്ഥ നിലനിന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായിട്ട് മാറി അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ അതുപോലെ ശൂദ്രർ അങ്ങനെ ഒരു ചാതുർവർണ്ണയ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് സമൂഹത്തിൽ മേൽക്കോയ്മായപ്പോഴും ബ്രാഹ്മണർക്കാണ് ഉണ്ടായിരുന്നത് ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹുയാൻ സാങ് അപ്പോൾ ഈ ഹുയാൻ സാങ് ശൂദ്രന്മാരെ കൃഷിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ ഇങ്ങനെ സൂചിപ്പിക്കണമെങ്കിൽ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയാണ് അവിടെ പറയുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നു അന്ത്യജര് ഈ അന്ത്യജരില് തൊട്ടുകൂടാത്തവരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെ ചണ്ടാലർ എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ ജോലി ശ്മശാനം പാലിക്കുക അല്ലെങ്കിൽ ശ്മശാനത്തിലെ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ചർമ്മക്കാരർ എന്ന് പറഞ്ഞാൽ അവർ തോലൊക്കെ ഊറയ്ക്കിടുന്ന വിഭാഗത്തിൽ പെട്ടവരാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളുമാണ് അന്ത്യജറിൽ വരുന്നത് അപ്പോൾ അവർ ചാതുർവർണ്ണയാവസ്ഥയ്ക്ക് പുറത്തായിരുന്നവരുടെ സ്ഥാനം അടുത്തത് സ്ത്രീകളുടെ പദവി അപ്പോൾ വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെപ്പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നു ഗുപ്തകാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് ആദരവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണം ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ഒന്നും ലഭിച്ചിരുന്നില്ല ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമിദാനം ചെയ്യപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ സ്വത്തൊക്കെ നൽകിയതായിട്ടുള്ളതിന് തെളിവൊന്നും ഇല്ല ചണ്ടാലന്മാരെ കുറിച്ച് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ ഭരണകാലത്ത് അതായത് കോമണിയറ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ബുദ്ധമത സഞ്ചാരിയായിരുന്ന ഫാഹിയാന് പറഞ്ഞ കാര്യമാണ് നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ ശബ്ദമുണ്ടാക്കണം അതായത് അവരുടെ വരവ് മുൻകൂട്ടി മറ്റുള്ളവരെ അറിയിക്കാൻ അതായത് മേൽചാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എന്ന് ഫാഹ്യാൻ്റെ വിവരണങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ നിലനിന്നത് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ തന്നെ രണ്ട് തരം വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അനുലോമ വിവാഹം അതിൽ ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് അനുലോമ വിവാഹം എന്ന് പറയുന്നത് ഇനി ഉയർന്നതായിട്ട് കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹമാണെങ്കിൽ അതിനെ പ്രതിലോമ വിവാഹം എന്നും പറയും അപ്പോൾ ഇത്തരത്തിലൊക്കെ വിവാഹം ചെയ്താൽ പുതിയ പുതിയ ജാതികളായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ